എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ദോശയ്ക്കും ഇഡലിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ്. വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സാമ്പാർ തയ്യാറാക്കുന്നതിന് വേണ്ടി വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാമെന്നാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മത്തങ്ങ. ഒരു മത്തങ്ങ എന്ന് പറഞ്ഞാൽ മത്തങ്ങയുടെ ഒരു കാൽ ഭാഗം, പിന്നെ ഒരു ചെറിയ ചേന, ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, രണ്ട് മൂന്ന് പച്ചമുളക്, ഇത്രയും പച്ചക്കറികൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്നൊരു സാമ്പാറാണ്. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കുക്കറിലാണിത് ചെയ്യുന്നത്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച തുവരപ്പരിപ്പാണ്, അത് ഇതിനകത്തോട്ട് ചേർക്കാം. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും കൂടെ ഇതിനൊപ്പം ഇടാം. തുവരപ്പരിപ്പ് ഒരു കാൽ കപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പുളിവെള്ളം, പുളിവെള്ളത്തിൽ പിഴിഞ്ഞ പുളിവെള്ളം ഒരു കപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിന് വേണ്ടുന്ന പൊടികളൊക്കെ ചേർക്കാം. അതിനുവേണ്ടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. അതായത് നമ്മൾ മുളക് പൊടിയെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാം. നിങ്ങളുടെ അല്ലാത്ത കായ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ കായപ്പൊടി ചേർക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടാണ് നമ്മൾ ഒഴിക്കുന്നത്. ഓൾറെഡി നമ്മൾ 1 കപ്പ് വെള്ളം പുളിവെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു ഏകദേശം ഒരു 4 വിസിൽ വരുന്നിടം വരെ വെക്കണം ഇത്. ഇതിപ്പം സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്, ക്യാമറ കട്ടായി പോയതാണ്. അതുപോലെ നമ്മൾ കുറച്ച് കടുവും കൂടെ വറുത്ത് ഇതിലേക്ക് ചേർക്കണം. കടുവ് വറുക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല, വെളിച്ചെണ്ണയ്ക്കകത്ത് കടുവും കുറച്ച് പച്ചയുലുവയും ചേർത്തതിന് ശേഷം വറ്റലമുളകും കരിവേപ്പിലയും, ഇത്രയും മാത്രം മതി. ഇത് കടുവും കൂടെ വറുത്ത് ഇതിലേക്ക് ഇടണം. ഇപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ഒരു രുചിയാണ്. ചിലർ ഇതിനകത്ത് ഒരു മധുരത്തിന് വേണ്ടി ശർക്കര ചേർക്കാറുണ്ട്. ഞാനിതിനകത്ത് ശർക്കരയൊന്നും ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു പീസ് ശർക്കരയും ചേർക്കാവുന്നതാണ് ഇതിനകത്ത്. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള ഒരു സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.